ഹലോ, അസ്സലാമു അലൈക്കും. അർജുൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേര് കേട്ടാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടാൽ അറിയാത്തതായിട്ട് നമ്മൾ ഈ കേരളത്തിൽ ആരും ഉണ്ടാവില്ല അല്ലേ. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഇഷ്ടംപോലെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവരും കാണാത്തവരും ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമ്മൾ അർജുൻ്റെ കൂടെ തന്നെ നമുക്കറിയാവുന്ന ഒരാളും കൂടെയാണ് നമ്മളെ മനാഫ്ക. നമ്മളെ മനാഫ്ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ഒരു അപകടം നടന്ന് ആ ഒരു 72 ദിവസം എന്ന് പറയുന്ന പോലെ വീടും കുടുംബവും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് ഈ അർജുനെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ചും കണ്ടും പരിഗണിച്ചും ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് അവൻ്റെ കൂടെ നിന്ന്, ഒരു പക്ഷേ നമ്മളൊക്കെ ഈ അർജുൻ ഇല്ല ആള് വ്യക്തിയെ അറിയപ്പെടാൻ കാരണം ഈ ഒരു പക്ഷേ ഈ മനാഫ്ഖയായിരിക്കും അല്ലേ. ആ ഒരു മനാഫ്ഖാനെ നമ്മളെ മഞ്ചേരി നെക്സ്റ്റൈൽ മൊബൈൽ ഷോപ്പിൽ വെച്ചിട്ട് ആദരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മളെ ചങ്കള, ഞാന് ഇങ്ങനെ വേദിയിൽ നിന്ന് പ്രസംഗിച്ച് വലിയ പരിചയമില്ല. ചാനലാരെ വായിക്കുമ്പോൾ അധികം പ്രസംഗിച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെയധികം സന്തോഷമുണ്ട്. എന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് എന്നെ കാണാനായിട്ട് വന്ന എന്റെ മഞ്ചേരിയിലെ ജനങ്ങളോട് തീർത്ഥാടകരാത്ത കടപ്പാട് വേദിയിലിരിക്കുന്ന എല്ലാ മാത്ര വ്യക്തികളോടും ഞാൻ എന്റെ അഭിവാദ്യം അർപ്പിക്കണം. പിന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നെക്സ്റ്റൽ മൊബൈൽ ഗ്രൂപ്പിന് ഞാൻ എൻ്റെ ഹൃദയ നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കേരളം മൊത്തം ഈ പേര് കാണാൻ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കും. ഞാൻ ചെയ്ത ഒരു കാര്യം വലിയൊരു സംഭവമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ കുറെ കടമകളിൽ ഒരു കടമ ഞാൻ ചെയ്തു. കഴിഞ്ഞ ജൂലൈ 16 എൻ്റെ ലോറി കർണാടകയിലെ ശിരൂരിൽ നിന്ന സ്ഥലത്ത് വെച്ച് കാണാതായി. ഒരു ലോറിയാട്ടോ കാണാതായത്, മണ്ണിടിച്ചില്ല പോയത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു ഭരണകൂടം നിസ്സംഗത പാലിച്ചു. നിങ്ങൾ ഈ പരിപാടിയിലേക്ക് ചിലപ്പം രാഷ്ട്രീയ നേതാക്കന്മാരാരും വിളിച്ചിട്ടുണ്ടെങ്കിൽ വിരലുണ്ടാവുക, കാരണം മനാഫാണ് വന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, അത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കെല്ലാവരും ഒരേ മാതിരിയാണ്. എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യം രാജ്യമാണ്. ജനങ്ങളാണ് രാജാവ്. അതിലെ ഒരു രാജാവാണ് ഞാൻ. എൻ്റെ ഒരു സാധനം കാണാതായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒളി തേടിത്തരണം. ഞാൻ ഈ രാജ്യത്തിൻ്റെ ഒരു പൗരാണ്. അതെനിക്ക് തേടിത്തന്നില്ലെങ്കിൽ, ഞാൻ 72 ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ഓരോ 72 ദിവസം ഉറങ്ങിയിട്ടില്ല, ഓരോ ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഒരു ജോലിക്കാരന്, എനിക്കൊരു ജോലിക്കാരൻ മാത്രമല്ല എൻ്റെ കടമയാണ്. അതിനെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദുമാരായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, എൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ, ഇന്നെന്ത് പഠിപ്പിച്ചോ ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തു. ഒരു സാധാരണക്കാരനായ കഴിഞ്ഞ ഒരു 3 മുമ്പേ എനിക്ക് മഞ്ചേരിയിൽ ആകെ അവിടെ ഇരിക്കുന്ന അതുക്കാനല്ലാതെ വേറെ ആരും പറ്റില്ല. മൂപ്പർക്കറിയാം ഞാൻ ആരാണ്. നമ്മളെ കമ്മിറ്റ്മെന്റ് എന്താന്ന് മൂപ്പര ചോദിച്ചാൽ, ഞാനിപ്പോ ഈ പെടുന്ന മഞ്ചേരിയിൽ നിന്നാണ് കല്യാണം വെച്ച്. എവിടുന്ന് എങ്ങനെ എന്ത് അപ്പോ ഇത് എന്റെ നാടാ. ഞാൻ ഇന്നെങ്ങോട്ട് നിങ്ങൾ വിളിച്ച
ഞാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഞാൻ കുറച്ച് 3 മാസം വരെ ഞാൻ എന്റെ കച്ചവടത്തിൽ ബിസി ചെയ്തു. എനിക്ക് എന്റെ ലോറി നഷ്ടപ്പെട്ടപ്പോഴാണ് ബോധം വന്നത് നമ്മളെ നാടെന്താണ്, നമ്മളെ നാട്ടാരെന്താണ്. രണ്ട് ടൈപ്പിൽ എനിക്ക് പോസിറ്റീവായിട്ടും ഫീൽ ചെയ്ത് നെഗറ്റീവായിട്ടും ഫീൽ ചെയ്ത്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത്. ഒരു പത്രക്കാരൻ എന്നോട് പറയാണ്, ഒരു ഒരു പൗരൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്കക്കാരനും ഇസ്രായേലുകാരനും ആ പൗരന് എവിടാണോ നഷ്ടപ്പെട്ടത് അവിടെ തേടി വന്ന് ആളെ കൊണ്ടുപോകുന്നു. പിന്നെ അയാൾ കണ്ടത് ഒരു മലയാളിനാണ്. ഒരു മലയാളി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ മൊത്തം കേരളം അയാളെ തേടിപ്പോയി കണ്ടുപിടിച്ച് അവന്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചിരിക്കണം. എത്തിച്ചു കഴിഞ്ഞിട്ട് നന്ദി എന്ന സാധനമൊന്നും ഞാൻ പ്രതീക്ഷിച്ച് ചെയ്ത ഒരു കൂട്ടം ആളുകൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതിലൊരു ചെറിയ ആളാണ് ഞാനും. ഞാനൊരാൾ ചെയ്തല്ലോ കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഈ എല്ലാ മനുഷ്യന്മാരും കൂടി കൂടിയിട്ടാണ് ആ കാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. കാരണം ഇവിടുന്ന് ഞാൻ ഈ നന്ദി, നമ്മള് സാധാരണ ഒരു കാര്യമുണ്ട് ഞാൻ വീണ്ടും പറയാറ്, വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോയിന്റാണ്. ഒറ്റ ചാട്ടത്തിൽ വിജയിക്കും, പക്ഷെ അതിന്റെ മുമ്പ് ഒരു ഒരു സ്ട്രഗിൾ ഉണ്ട്. അപമാനവും അടിയും കുത്തും ചവിട്ടും എന്തൊക്കെ സഹിക്കാൻ കഴിയ, അതിന്റെ ഒരു നീണ്ട ടൈമുണ്ട്. ഞാന് ആ ടൈം, ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ കൂടെ ഇതിനു വേണ്ടി ജോലി ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അത് ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ, കുറെ ആൾക്കാരുണ്ട്. ഈ ആളുകളൊക്കെ അനുഭവിച്ച പെയിന് അതൊരു 1.5 പെയിനാണ്. അതിലിങ്ങളുണ്ട്, ഇവിടുത്തെ സാധാരണ ഉമ്മമാര്, കുട്ടികള്, എല്ലാ മനുഷ്യന്മാരും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ടി വി തുറന്നില്ലെങ്കിൽ ഇന്ന് അർജുൻ പൊരലുണ്ടാവില്ല. നിങ്ങൾ അർജുൻ അന്വേഷിച്ചില്ലെങ്കിൽ ആ ചെക്കനെ നമുക്ക് അവന്റെ വീട്ടിലെത്തിക്കാൻ കഴിയില്ലേ. നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചതിനോടാണ് മീഡിയ അവിടെ നിന്നത്. മീഡിയ നിന്നതിനോടാണ് മനാവിനെ തല്ലിട്ടാതെ വെച്ചിട്ട് കിട്ടിയത് കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഇല്ലെങ്കിൽ ഇതൊന്നും അസാധ്യം. നമ്മളെന്താ ചെയ്തത്? അസാധ്യമായ ഒരു കാര്യത്തിനെ മൊത്തം എൻ്റെ മലയാളി കമ്മ്യൂണിറ്റി ഓക്കെ താങ്ക് യു. ഇനി നമ്മുടെ അഷ്റഫ് കൂട്ടായ്മയുടെ ഒരു ഉപഹാരമുണ്ട് നമുക്ക്. അഷ്റഫ് കൂട്ടായ്മ റെസ്ക്യൂ ഫോഴ്സ്, നമ്മുടെ നെക്സ്റ്റൽ മാനേജിംഗ് ഡയറക്ടറും അഷ്റഫാണ്. അപ്പൊ ഇന്ന് ഒരുപാട് അഷ്റഫ്മാർ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ അഷ്റഫ് ന്യൂ ഫോയ്സ് മഞ്ചേരി മണ്ഡലം അഷ്റഫ് കൂട്ടായ്മ റെസ്ക്യൂ ഫോയ്സ് ആണ് ഈ ഒരു ഉപകാരം മനാഭിക്കേക്ക് നൽകുന്നത്. താജ്മഹൽ കാണൂ. പ്രിയപ്പെട്ട മനാഫ് കൈദ താജ്മഹലിലേക്ക് ഒരാൾ പറഞ്ഞയക്കുകയാണ്, ഒരു കുടുംബത്തെ പറഞ്ഞയക്കുകയാണ്. താജ്മഹൽ ഉല്ലാസയാത്ര നെക്സ്റ്റിൽ ഓണസമയത്ത് പർച്ചേസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്ഥലത്തുണ്ടോ? കൂപ്പണൊക്കെ ഇതിലിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ലൈവായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം ഈ വിന്നർ ആരാണെന്ന് നോക്കാം. ഇർഷാദ് വീട്ടി എം പി എന്ന് ഇരിക്കുന്നത് മലപ്പുറം സാധ്യത തന്നെ. ഇർഷാദ് വീട്ടി ഓക്കെ, ഇപ്പോ ലൈവായിട്ട് വിളിക്കണോ? ആ നമ്മുടെ സമയക്കുറവുണ്ട്. അപ്പോ ഈ ഒരു ഫോൺ നമ്പർ സ്റ്റാർട്ട് ചെയ്തത് 99 47, അവസാനിക്കുന്നത് 610 ആണ്. അപ്പോ ഈ ഒരു ഫാമിലിയാണ് താജ്മഹലിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ വിജയ് വേദിയിൽ വെച്ച് തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രതിഭ ബുള്ളൻ മാനവും ഇടണ്ടല്ലേ? അത് നിങ്ങൾ എടുത്തില്ലല്ലേ ഞാൻ പറഞ്ഞു. യെസ്. അപ്പോ മുനീർ ഈ മുള്ളംപാറ
മുനീർ ഇ മുള്ളപ്പാറ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 97 45, അവസാനിക്കുന്നത് 9 3 4 എന്ന മൂന്നാമത്തെ വിഷയം തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ്, ഒപ്പം തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നിബിൽ ഇബ്രാഹിം, കക്കാടുംപുഴയിൽ ഒരു ഫാമിലിക്ക് ക്ലൗഡ്സ് എൻഡ് എന്നാണ് റിസോർട്ടിന്റെ പേര്. ആ റിസോർട്ടിൽ സ്റ്റേ ആണ്. അപ്പോ കക്കാടുംപുഴയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ കൂടെ? ഇല്ല അല്ലെ. നൗഫൽ പൂക്കോട്ടൂർ, നൗഫൽ പൂക്കോട്ടൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. 89 43 ഫോൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നു, അവസാനിക്കുന്നത് 682. അപ്പൊ മൂന്ന് വിജയികളെ നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നമുക്ക് തെരഞ്ഞെടുക്കാനുണ്ട്, ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. അപ്പൊ ഇനി നമ്മളെല്ലാം കാതോർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. സ്നേഹം കൊണ്ട് ഈ ഒരു സ്നേഹാതിരുവിടമുള്ള ചടങ്ങിന്റെ ഭാഗമായിട്ട് നൽകുന്നു. നിങ്ങളുടെ നല്ല സ്നേഹത്തിന് മുന്നിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അവരുടെ ഒരു സ്നേഹ സമ്മാനം, കാരുണ്യത്തിന്റെ കയ്യൊപ്പ്, പ്രിയപ്പെട്ട മനാഫ്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അശോക് കൂട്ടായ്മ റെസ്ക്യൂ ഫോഴ്സ് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാ പിന്നെ എന്നെ പഠിപ്പിച്ച മാഷും എന്റെ കാരണവന്മാരും ഒരുപാട് നല്ല പ്രാസംഗികരുമാണ് ഈ വേദിയിൽ എന്റെ പിന്നിലിരിക്കുന്നത്. ഞാന് നാഷണൽ ടീമിനോട് പറഞ്ഞു, അയ്യോ ഞാനിതിന് അർഹനല്ല, അതിനെ പറ്റിയ വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്തായാലും കൊച്ചിയിലാണെങ്കിലൊക്കെ നമ്മുടെ മലപ്പുറത്തിനെ കുറിച്ച്, മഞ്ചേരിയെ കുറിച്ചൊക്കെ അഭിമാനപൂർവ്വം അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വല്ല ഗവൺമെന്റ് ജോബൊക്കെ ആയിട്ട് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസുകളിലോ മെഡിക്കൽ കോളേജുകളിലോ ഒക്കെ വന്നിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് റിട്ടയർഡായിട്ട് അവര് അവിടെ നിന്ന് എന്നെ സ്വന്തം നാട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് എന്നെ പരിചയപ്പെടുമ്പോൾ ഞാനൊരു മഞ്ചേരിക്കാരനാണ്, ഞാനൊരു മലപ്പുറക്കാരനാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയ പറയാം, ഞങ്ങൾക്ക് അവിടുന്ന് പോരാനേ തോന്നില്ലായിരുന്നു. എന്ത് സ്നേഹത്തോടു കൂടിയാ നിങ്ങളുടെ നാട്ടുകാർ ഞങ്ങളെ സ്വീകരിച്ചത്, ഞങ്ങളോട് പെരുമാറിയത്. സത്യമല്ലേ? സാധാരണ എന്നാണ് പറയാം, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയും. അതുപോലെ നമ്മള് നല്ലതിനെ എപ്പോഴും കൈനീട്ടി സ്വീകരിച്ചവരാണ് നമ്മുടെ മലപ്പുറം ജില്ലക്കാര്, നമ്മുടെ മഞ്ചേരിക്കാര്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഞാൻ ഈ നാട്ടിൽ നിന്ന് കല എന്നൊരു ഇതിലോട്ട് വന്നപ്പോ സാധാരണ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ നാട്ടുകാരൊക്കെ, കാരണം ഞാൻ അവരുടെ കൂടെ വളർന്നതല്ലോ, ഞാൻ അവരുടെ ഇതിലൊന്നും പോയി തന്നെ അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് അതെല്ലാം അനുഭവപ്പെട്ടത് കലാരംഗത്ത് എനിക്ക് പേരും പ്രശസ്തിയും നാലാളെ അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയപ്പോഴേക്ക് എൻ്റെ കയ്യിൽ ആദ്യത്തെ മൊമെൻ്റ് വെച്ച് തന്നത് ഈ മഞ്ചേരി കോവിലകുണ്ടിലെ ക്ലബാണ്, അവിടുത്തെ വായനശാലയാണ്. എന്നെ അംഗീകരിച്ചത് എൻ്റെ ഒത്തിരി അവാർഡുകൾ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ആദ്യത്തെ എൻ്റെ കയ്യിൽ എന്നെ അംഗീകരിച്ചത് എൻ്റെ നാട് തന്നെ. അതുകൊണ്ട് നമ്മുടെ നാട് ഈ മനാഫ്ഖാനെ പോലെ, ഈക്കാനെ പോലെയുള്ള നല്ലവരെ നല്ല മനസ്സോടുകൂടി കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മനാഫ്ഖാനെ പോലൊരാളെ ആദരിക്കാനുള്ള ഒരു വേദിയിലൊരു ഉദ്ഘാടകനായി എനിക്ക് അവസരം തന്നാൽ നമ്മുടെ നെക്സ്റ്റ് ടീമിനോടും, അതുപോലെ തന്നെ മനാഫ്ഖാക്ക് ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ മനാഫ്ഖാനെ ആദരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് നെക്സ്റ്റ് ടീമിനോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വ്യക്തിപരമായിട്ട് വലിയ കാര്യമാണ്. ഈ സമയത്ത് നമ്മുടെ മനാഫ്ഖാക്ക് മാനസികമായിട്ടും അല്ലാതെയും നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എന്തായാലും കൂടുതലൊന്നും പ്രസംഗിച്ച് എനിക്ക് എനിക്ക് അറിയില്ല, ആക്ഷൻ കണ്ടെന്ന് പറയുമ്പോൾ അഭിനയിക്കാനേ അറിയുള്ളൂ. എന്തായാലും ഒരുപാട് പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ, നന്നായിട്ട് പ്രസംഗിക്കുന്ന ഇഷ്ടം പോലെ, എന്റെ മാഷെ പോലെ, എന്റെ കാൽ താക്കാനെ പോലെ, എന്റെ നവീനെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരോട് ഉണ്ടാകുമ്പോൾ
ഞാൻ കൂടുതൽ സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല. ഈ ഒരു മഹനീയ കർത്തവ്യം, ഉദ്ഘാടനം എന്ന കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധികളെല്ലാം ഒരുമുണ്ട്. പ്രിയപ്പെട്ട മനാഫിനെ ചേർത്ത് പിടിക്കുന്ന മഞ്ചേരി ഇവിടെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കർത്തവ്യം നിർവഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സിനിമ ആക്ടർ ഷാനവാസ്. അദ്ദേഹത്തെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വ്യാപാര വ്യവസായി നമ്മുടെ നിബിൽ ഇബ്രാഹിം സാർ. ഓക്കെ, മനോഫിന്റെ മഞ്ചേരി ആദരിക്കുന്നു. ഒപ്പം നമ്മുടെ നെക്സ്റ്റിൽ മൊബൈൽ പാർട്ണറിന്റെ ഫോൺ ഓണം പദ്ധതിയുടെ നറുക്കെടുപ്പ് നമ്മുടെ വേദിയിൽ നടക്കും. ആദ്യമായിട്ട് ഈ വേദിയിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 16 വർഷമായി സ്മാർട്ട് ഫോൺ സെയിൽസ് രംഗത്ത് നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഒരു ടീം തന്നെയാണ് നെക്സ്റ്റിൽ. വിവിധ സ്ഥാപനങ്ങളിലൂടെ ഇന്ന് നെക്സ്റ്റിൽ മൊബൈൽ ഷോപ്പിന്റെ ആദരവ് ചടങ്ങ് കഴിഞ്ഞതോടുകൂടി ആളുകളുടെ ഒരു ബഹളാണ് കേട്ടോ. നമ്മളെ മനാഫ്ഖാന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും സംസാരിക്കാനൊക്കെ, മനാഫ്ക ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല, മനാഫ്ഖയുടെ ഉള്ള മനസ്സിൻ്റെ ഉള്ളിലെ ഒരു ഇഷ്ടമാണ് ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. അതെന്താണെന്നല്ലേ നമുക്കറിയാലേ. ഒരു ജോലിക്കാരനെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് അല്ലെങ്കിൽ കൊണ്ട് നടന്ന് ഒരു അപകടം പറ്റിയപ്പോൾ അവിടെ ഇട്ടിട്ട് പോരാതെ എത്രത്തോളം ദിവസമാണോ അവിടെ നിന്നിട്ട് അത് ഒരു കരക്കെത്തിക്കാൻ പറ്റിയ അത്ര ദിവസം അവരെ കൂടെ നിന്ന് ഇത് ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇതേപോലുള്ള ഒരു ജോലി നമ്മൾക്ക് ജോലി തരാനുള്ള ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് സന്തോഷവും ഒരുപാട് മനസ്സിൽ സമാധാനമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരു സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു കുടുംബം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കാണാൻ അർജുനിൽ ഇല്ല എന്നുള്ളതും വലിയൊരു സങ്കടം തന്നെ. ഏതായാലും ഇനി ഇതുപോലുള്ള അപകടങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതെക്കട്ടെ. അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കാണാനല്ല ഇടവ് വരാതിരിക്കുകയും ചെയ്യട്ടെ അല്ലേ.